കർണാടകയിലെ ശൃംഗേരി മഠം. കർണാടകയിലെ ചിക്കമംഗളൂർ ജില്ലയിലുള്ള ശൃംഗേരി മഠത്തിലേക്കാണ് നമ്മുടെ ഇന്നത്തെ യാത്ര. സന്ദർശകരുടെ സൗകര്യക്ഷേമങ്ങൾക്കായി അനേകം ഹോട്ടലുകളും സത്രങ്ങളും ഇവിടെയുണ്ട്. ഒരു ദിവസത്തേക്ക് വന്നു പോകുന്ന യാത്രക്കാരുടെ ബാഗുകളും മറ്റും സൂക്ഷിക്കുന്നതിനുള്ള സൗജന്യ ലോക്കറുകളും ഇവിടെ ലഭ്യമാണ്. പ്രാചീന പാണ്ഡ്യ സംസ്കാരത്തെ ദ്യോതിപ്പിക്കുന്ന ഒരു ഗോപുര കവാടം നമ്മെ ഈ ആശ്രമത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഗോപുരം കടന്നു എന്നാൽ ആനയുടെയും കുതിരയുടെയും ഗോക്കളുടെയും ഒക്കെ അനുഗ്രഹങ്ങൾക്കായി അവസരം കാത്തു നിൽക്കുന്ന നിരവധി ഭക്തരെ കാണാം. സർവജ്ഞപീഠ ജേതാവായ ആദിശങ്കരനാൽ 8-ാം നൂറ്റാണ്ടിൽ സ്ഥാപിതമായ ഈ മഠം ശാരദാമഠം എന്ന് അറിയപ്പെടുന്നു. ജീവാത്മാവും പരമാത്മാവും ഒന്നു തന്നെ, അഥവാ ഏകമായ പരബ്രഹ്മം എന്ന മഹാതത്വം അദ്വൈതം ജഗദ്ഗുരു ആദിശങ്കരൻ ലോകത്തെ പഠിപ്പിച്ചത് ഈ ശൃംഗേരി മഠത്തിൽ വച്ചായിരുന്നു. അദ്ദേഹം സ്ഥാപിച്ച 4 പീഠങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠം ഇവിടുത്തെ ശൃംഗേരി മഠം എന്ന് കരുതപ്പെടുന്നു. വിജയനഗര സാമ്രാജ്യകാലത്ത് നിർമ്മിക്കപ്പെട്ടവയാണ് ഇവിടുത്തെ പുരാതന നിർമ്മിതികൾ അത്രയും എന്ന് വിശ്വസിക്കപ്പെടുന്നു. സമാന കാലഘട്ടത്തിലെ ഇതര ക്ഷേത്ര നിർമ്മിതികൾക്കും ചുവർചിത്രകലകൾക്കും ഏറെ സാമ്യമുണ്ട്. ക്ഷേത്രത്തിനുള്ളിൽ ഫോട്ടോഗ്രാഫി നിരോധിച്ചിരിക്കുന്നതിനാൽ അകത്തെ കാഴ്ചകൾ ചിത്രീകരിക്കുവാൻ എനിക്ക് കഴിഞ്ഞില്ല. ഭദ്ര നദിയുടെ ഇരുകരകളിലുമായി അനേകം കെട്ടിടങ്ങളാൽ പരിവേഷിതമാണ് ഈ ആശ്രമം. പുഴയ്ക്ക് കുറുകെയുള്ള പാലത്തിൽ നിന്ന് താഴേക്ക് നോക്കിയാൽ തുംഗഭദ്ര സന്ദർശനത്തിനായി പുഴയരികിൽ തടിച്ചുകൂടിയിരിക്കുന്ന ഭക്തസഹസ്രങ്ങളെയും അവരെ തേടിയെത്തിയിരിക്കുന്ന മത്സ്യസഹസ്രങ്ങളെയും കാണാം. ഇതും ഒരു അത്ഭുത കാഴ്ച തന്നെ. ഭക്തിസാന്ദ്രമായ ഒരു ആത്മീയ തീർത്ഥയാത്ര ആഗ്രഹിക്കുന്ന ഏതൊരാൾക്കും ശൃംഗേരി മഠത്തിൻ്റെ ശാന്തിയും അലൗകികതയും ദൈവികമായ ഒരു ഉത്തേജനം പകർന്നു നൽകുന്നു.